ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർ മെലനും റോക്ക് മെലനും ഉപയോഗിച്ചുള്ള ഒരു അടിപൊളി സ്ലഷിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്യാരറ്റ് കുക്ക് ചെയ്തു, അതിനുശേഷം വാട്ടർ മെലൻ കട്ട് ചെയ്ത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് അടിച്ചെടുക്കുക വെച്ചത്. ഈ പ്രാവശ്യം നേരെ തിരിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ടർ മെലനും റോക്ക് മെലനും സെപ്പറേറ്റ് മിക്സിഡ് ജാറിൽ അടിച്ചെടുക്കണം. ഒരു നാല് പേർക്ക് നാല് ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ രണ്ടിനെ ഹാഫ് മതി. ഞാനപ്പോൾ ചെയ്യാൻ പോകുന്ന ആദ്യം വാട്ടർ മെലൻ തനിയെ മിക്സിഡ് ജാറിലിട്ട് അടിച്ചെടുക്കും. വാട്ടർ മെലൻ അടിച്ചെടുക്കുമ്പോൾ ഒരു കാരണവശാലും വെള്ളം ആഡ് ചെയ്യരുത്, കാരണം വെച്ചാൽ ഓൾറെഡി അത് അടിച്ചു കഴിയുമ്പോൾ ഫുൾ വെള്ളമാണ്. പിന്നെ നമ്മൾ റോക്ക് മെലൻ അടിച്ചെടുക്കുമ്പോൾ, മിക്സിഡ് ജാറിൽ അടിച്ചെടുക്കുമ്പോൾ ഇച്ചിരി വെള്ളം ചേർക്കണം കേട്ടോ. ഒരു 50 മില്ലിയോളം ഞാൻ ചേർത്തായിരുന്നു. പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഓൾറെഡി റോക്ക് മെലന് ആവശ്യത്തിലധികം നല്ല മധുരമുണ്ട്. അപ്പം നിങ്ങൾ മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പിള്ളേർക്ക് ഇച്ചിരി മധുരം കൂടുതൽ വേണമല്ലോ, അപ്പം നിങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രീസറിൽ ഇതൊരു 4 മണിക്കൂർ ഇരുന്നാലേ വാട്ടർ മെലൻ സെറ്റ് ആകത്തുള്ളൂ. റോക്ക് മെലൻ ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴേ സെറ്റായി തന്നെ. അപ്പം നമ്മളൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വെളിയിലെടുത്ത് വെച്ചിട്ട് ഒരു ഫോർക്ക് വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും ഫ്രീസറിലേക്ക് തിരിച്ച് വെക്കണം. അങ്ങനെ ടോട്ടൽ 4 മണിക്കൂർ വേണം. പക്ഷേ ഞാനിവിടെ 3 മണിക്കൂറേ വെച്ചുള്ളൂ, അതിനു മുമ്പ് ഞാൻ വെളിയിലെടുത്ത്. അപ്പം 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ റോക്ക് മെലൻ എനിക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. വാട്ടർ മെലൻ അത്ര സെറ്റായിട്ടില്ല, അതൊരു ഇച്ചിരി വാട്ടറിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്ലാസ്സിലേക്ക് അതൊന്നും ലെയറാക്കി ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുന്നത് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ റോക്ക് മെലൻ ഇട്ടു, പിന്നെ വാട്ടർ മെലൻ നേരെ തിരിച്ച്, അടുത്ത ഗ്ലാസ് നേരെ തിരിച്ച് ചെയ്തു. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റായിട്ടുണ്ട്, പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോൾ പിള്ളേർക്ക് തീർച്ചയായിട്ടും എന്താ പറയുന്നത് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.